നമസ്കാരം. അരങ്ങൊഴിയാതെ തുടരുകയാണ് വടകരയിലെ കാഫിർ വിവാദം. ഓരോ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴിതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാഫിർ പ്രയോഗ വ്യാജ നിർമ്മിതിയുടെ ഉപജ്ഞാതാവ് ഒരു CPM ജില്ലാ സെക്രട്ടറിയുടെ മകനാണെന്നും വിവിധ തരത്തിൽ മാഫിയകൾ CPMനെ കീഴടക്കിയിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് ചെറിയാൻ ഫിലിപ്പ് കൂടെ എത്തുന്നു. കേരളത്തിൽ മാഫിയകൾ തഴച്ചു വളരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെയും പോലീസിന്റെയും സഹായത്തോടെയാണെന്നും അദ്ദേഹം ഈ കൂട്ടത്തിൽ ആരോപിച്ചു. വിവിധ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ മുഴങ്ങുന്നത് മാഫിയകൾ തമ്മിലുള്ള മത്സരത്തിന്റെ പോർവിളികളാണത്രേ. പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിൽ പലതും കൊട്ടേഷൻ സംഘങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. നേതാക്കളുടെ മക്കളും DYFI SFI നേതാക്കളുമാണ് മാഫിയ തലവന്മാർ. ഇവരുടെ ആദായകരമായ തൊഴിൽ സ്വർണ്ണക്കടത്ത്, ലഹരിമരുന്ന് വിൽപ്പന, റിയൽ എസ്റ്റേറ്റ് കച്ചവടം, ഗുണ്ടാപ്രവർത്തനം എന്നിവയൊക്കെയാണ്. സൈബർ ഗുണ്ടായിസം ഉപയോഗിച്ച് പ്രതിയോഗികളെ വീഴ്ത്തുകയാണെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ആരംഭിച്ച വിവാദമാണ് ഈ പറയുന്ന വടകരയിലെ കാഫിർ വിവാദം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും ഈ വിവാദത്തിന് മാത്രം യാതൊരു അവസാനവുമില്ല. അടങ്ങാതെ തുടരുകയാണ് വടകരയിലെ കാഫിർ വിവാദം. ഇത് ഈ നാട്ടിൽ ജാതിയുടെ പേരിൽ രാഷ്ട്രീയം എത്രത്തോളം മുതലെടുക്കുന്നുണ്ട് എന്നത് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തായാലും കാഫിർ വിവാദത്തിന്റെ ശരിയായ ഉപജ്ഞാതാവ് ആരെന്ന് കൃത്യമായി തെളിവോടെ പുറത്തു വരേണ്ടുന്ന സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടിരിക്കുകയാണ്. കാരണം ഇത് അവസാനിപ്പിക്കേണ്ട, ഈ ഒരു വിവാദം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ കാഫിർ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ CPM മുൻ MLA ആയിട്ടുള്ള KK ലതികയുടെ പേരിൽ കേസ് എടുക്കാത്തതിന്റെ കാരണം അന്വേഷിച്ച പ്രതിപക്ഷത്തെ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ വോട്ടർ കാർഡ് കൊണ്ട് ഭരണപക്ഷം നേരിട്ടത് വലിയ രീതിയിൽ നിയമസഭയിൽ തർക്കത്തിന് വഴിയൊരുക്കിയതൊക്കെ നാം കണ്ടോ. മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MB രാജേഷ് KK ലതികയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ലതികയുടെ പോസ്റ്റ് വായിച്ച മന്ത്രി അവരുടെ പരാമർശം വർഗീയതയ്ക്ക് എതിരാണെന്ന് പറഞ്ഞതോടെ പ്രതിപക്ഷം ശബ്ദമുയർത്തി രംഗത്തെത്തുകയായിരുന്നു. CPM നേതാക്കൾ വർഗീയ ധ്രുവീകരണത്തിനായി സൈബർ പ്രചാരണം നടത്തുന്നുവെന്നും എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നും ചോദ്യമെന്നും അതിനു പകരം ബന്ധമില്ലാത്ത കാര്യം ചോദിച്ച് വഴിതിരിച്ചു വിടാനാണ് ഭരണകക്ഷി അംഗങ്ങൾ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതിനു പിന്നാലെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അന്വേഷണ പുരോഗതി സംബന്ധിച്ച് മാത്യു കുഴൽനാടനാണ് ആദ്യം ചോദ്യം ഉന്നയിച്ചത്. ഒരു മുൻ MLA 40-ലേറെ ദിവസം പ്രൊഫൈൽ ചിത്രമായി ആ സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നുവെങ്കിലും പോലീസിന് അവരത് പ്രചരിപ്പിച്ചത് മനസ്സിലായില്ല എങ്കിൽ ആരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കുഴൽനാടൻ ചോദിച്ചു. ഇത്തരത്തിൽ വലിയ രീതിയിലാണ് ഈ ഒരു വിഷയം, അതായത് വടകരയിലെ കാഫിർ വിവാദം, ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കാൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടേണ്ട സമയമാണിത്. നിയമസഭയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ഇതാരാണെന്ന് കണ്ടെത്തി പെട്ടെന്ന് ഈ ഒരു വിഷയം അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വരുത്തി രാഷ്ട്രീയ പോരിനാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ശ്രമിക്കുന്നത്. ഇതിനിടെ ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം പറയാൻ പലരും മറക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.